ഹലോ, സ്പെഷ്യൽ നീഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികളിൽ കാണുന്ന ടങ് ടൈ അഥവാ നാവിനടിയിലെ കെട്ട്, ഇതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. നാവിനടിയിലെ കെട്ട് എന്നാൽ നാവും വായുടെ ഭിത്തിയും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരവസ്ഥ, അതായത് നാവിൻ്റെ നാവ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ നാവിനടിയിൽ ഒരു കെട്ടുണ്ടായിരിക്കും. ഈ ഒരു കെട്ട് അത് ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് അല്പം കട്ടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് നാവിൻ്റെ അറ്റത്തേക്കായിരിക്കും ഈ കെട്ട് ഉണ്ടായിരിക്കുക. ഇവിടെ വരേണ്ട കെട്ട് നാവിൻ്റെ ഇത്ര അറ്റത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ജന്മനാ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പാല് കുടിക്കുന്നതിനും അത് അമ്മമാർക്ക് വേദനയും ഉണ്ടാക്കാറുണ്ട്. കൂടാതെ വളർന്നു വരുന്ന സമയത്ത് കുട്ടികൾക്ക് നാവ് വളച്ച് പറയേണ്ട അക്ഷരങ്ങളായ ണ, ത, ള, ല എന്നീ അക്ഷരങ്ങളെല്ലാം പറയാൻ പ്രയാസമായിരിക്കും. കൂടാതെ അവർക്ക് നാവ് നീട്ടാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഇപ്പം നാവ് നീട്ടി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ആയാൽ നമ്മളിങ്ങനെ നീട്ടിയെടുക്കും. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അത് പ്രയാസമായിരിക്കും. കൂടാതെ അവർ നാവ് നീട്ടുന്ന സമയത്ത് നമ്മൾ നീട്ടിക്കുകയാണെങ്കിൽ നാവിങ്ങനെ പൂർത്തൊരു ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കുട്ടികളുടേത് നാ തിരിച്ചിട്ട ഒരു ദാ ഷേപ്പിലായിരിക്കും നാവ് നീട്ടിയാൽ ഉണ്ടായിരിക്കുക. ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സർജറിയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പീഡിയാട്രിഷനെയോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ സമീപിക്കാവുന്നതാണ്. തുടർന്ന് ഒരു 15 മിനിറ്റിൻ്റെ സർജറി ഉണ്ട്. അത് നാവിൻ്റെ ആ ഒരു ടിഷ്യൂ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കുട്ടികൾക്ക് റെസ്റ്റ് കൊടുത്ത ശേഷം ടെങ്കിൻ്റെ ചെറിയ എക്സസൈസുകൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് മാറ്റം വരും. അല്ലാതെ ഇപ്പം അക്ഷരങ്ങൾ പറഞ്ഞ് തുടങ്ങുന്ന കുട്ടികളെയാണ് കണ്ടെത്തിയതെങ്കിൽ അവർക്ക് ആ അക്ഷരങ്ങൾ മാറ്റി പറയാനുള്ള സ്പീച്ച് തെറാപ്പി കൊടുക്കേണ്ടി വരും. അപ്പം നാവിൻ്റെ കുറച്ച് എക്സസൈസുകളായിട്ട് തേന് ചുണ്ടിന് ചുറ്റും തേച്ച് കൊടുത്ത് അത് ഈ രീതിയിൽ നക്കിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. കൂടാതെ കോലിമിഠായി ലോലിപോപ്പ് പോലെയുള്ളത് ഇവിടെ വെച്ച് കൊടുത്ത് അത് രണ്ട് സൈഡിലും ഇങ്ങനെ നക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. കൂടാതെ വാഴ ഉള്ളിൽ ഒരു കളി പോലെ നെല്ലിക്ക ഉണ്ടാക്കുക പറഞ്ഞിട്ട് ചെയ്തിട്ട് ചെറിയൊരു പ്രസ് കുട്ടി വായ നാവിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും കുട്ടിക്ക് ടങ് ടൈ ഉണ്ട് എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് ചെറിയൊരു സർജറി ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കേ.